الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم، فالصالحات قانتات حافظات للغيب بما حفظ الله، صدق الله مولانا العظيم. استوصوا بالنساء خيرا، فإنهن خلقن من ظلل لم تستقيم لك، شفيعنا رسول الله. بشر المداه في أوصافه فما بلغ بالغ معشار ما أوتي بما في بالبال. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. വേദിയിലുള്ള പണ്ഡിതന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മാമന്മാർ, എസ്എസ്എഫിന്റെ കർമ്മോർത്ഥകരായ പ്രവർത്തകർ, അള്ളാഹു നമ്മളെ പെരുമാറി അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മളെ വക്കൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പരിപാടിക്ക് സഹകരിച്ച നമ്മുടെ മുങ്കാമികളും കുറെ ആൾക്കാർ നമ്മുടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവർക്കൊക്കെ മാവസരത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യസന്ധത്തിന്റെ കീഴിൽ നടന്നു വരുന്ന അപ്പരിപാടിയുടെ രണ്ടാം ദിവസത്തിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാഅള്ളാഹ് ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടും അനുഗ്രഹീതമായ വിശുദ്ധ റബീഉലവലാണ് മാസം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. മുഅ്മിനീങ്ങളായ നമ്മുടെ ജീവിതം തന്നെ പാരത്രിക വിജയത്തിന് വേണ്ടിയാണ്. ആ പാരത്രിക ലോകത്ത് വിജയകരകരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടില്ല. ഇനി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു തആല കബൂൽ ചെയ്യുമോ എന്ന് നമുക്ക് അറിയുകയും ഇല്ല. നമ്മുടെ മുൻഗാമികൾ അവരൊക്കെ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്തിനായി ജീവിതം കഴിച്ചുകൂട്ടിയ മഹാരഥന്മാർ, അവരൊക്കെ സ്വർഗത്തിൽ കടക്കുമ്പോൾ
അതുക്കളായ നമ്മൾ ഒരൊറ്റ അമലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ പാരിസ്ഥിതിക ലോകത്ത് റബ്ബിന്റെ കോടതി വിജയിക്കാൻ എന്ത് വഴി എന്ന് തോടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെയും വിജയത്തിനുള്ള പ്രതീക്ഷ അമലുകൾ അല്ല. നമ്മുടെ നേതാവ് ങ്ങൾ മാത്രമാണ് ആ നിമിത്തങ്ങൾ ഒരു നിരക്കും നമ്മളെ കൈവിടുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹു ഹബീബ് തങ്ങളുടെ പാഴത്തും നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹത്തൈ റഹിമഹുല്ലാ ഹബീബ്ങ്ങളെ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ മധുരീകീർത്തനങ്ങൾ പാടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ റബ്ബിന്റെ കോടതിക്ക് എത്തിക്കളയുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം അവർക്ക് വേണ്ടേ? കാരണം ലോകത്ത് ഹബീബ് തങ്ങളുടെ മഹത്വത്തിലെത്ത് അവിടുത്തെ മധുവികൾ പാടി അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലി ജീവിച്ച ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. നാളെ യജമാനായ റബ്ബിന്റെ കോടതിക്ക് വരുമ്പോൾ അവന്റെ ആ സ്വലാത്ത് ചൊല്ലിയ മധുവികൾ പാടിയ പ്രശംസകൾ പറഞ്ഞ ആ നാക്ക് അത് വെളുവെളുത്ത നാക്കായിരിക്കുമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെട്ടത് കാണാം. വാലാമത്ത് സ്വലാത്തിനെ കൈയൊഴിക്കുക, ഹബീബ് തങ്ങളുടെ മദ്ഹികളെ കൈയൊഴിക്കുക, അവന്റെ ലക്ഷണം അയ്യക്കൂൻ അലിസാനുഹു അക്വദ, നാളെ റബ്ബിന്റെ കോടതി കിട്ടുമ്പോൾ അവന്റെ നാവ് കറുകറുത്ത നാവായിരിക്കും. ഈ രണ്ട് ലക്ഷണം കൊണ്ടാണ് ഹബീബ് തങ്ങൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മെ പരിചയം കിട്ടുക. നമ്മളെ കൈപിടിക്കണമെങ്കിൽ, യജമാനായ റബ്ബിന്റെ കോടതി നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഹബീബ് തങ്ങൾക്ക് നമ്മളെ പരിചയം കിട്ടണം. ആ പരിചയം കിട്ടാനുള്ള അടയാളം മഹാരഥന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹത്തൈ റഹിമഹുല്ലാ തഫ്സീർ റൂഹിൽ ബയാനിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ നബി എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ അവിടെ പരിചയം കിട്ടാനുള്ള അടയാളം അവിടുത്തെ മദ്ഹി കീർത്തനങ്ങൾ പറഞ്ഞ് സ്വലാത്തുചൊല്ലി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അവന്റെ നാള് നാവ് നാളപ്പിന്റെ കോടതിയിൽ വെളുവെടുത്ത നാവായിരിക്കും. നേരെ മനുഷ്യനെ ധിക്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അവന്റെ നാവ് കറുകീർത്തതായിരിക്കും. ഈ രണ്ട് ലക്ഷണങ്ങളെ കൊണ്ടാണ് ഹബീബ് തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന്റെ പരിചയം കിട്ടുക എന്ന് പണ്ഡിതന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നല്ലവരായ ബന്ധം നിങ്ങളോട് ഉമ്മപല്ലന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഹബീബ് തങ്ങൾക്ക് നമ്മളെ പരിചയം കിട്ടണം. നമ്മൾക്ക് പരിചയം നമ്മളെ അങ്ങോട്ട് പരിചയം കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് പരിചയം കിട്ടണം. പരിചയം കിട്ടാനുള്ള വഴികളാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ മുഖം ഒന്ന് നമ്മൾക്ക് കാണണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിലും മരണാനന്തരവും നമ്മുടെ കോടതിയിൽ വെച്ച് നമുക്ക് കാണണം. ആ നേതാവിനെ കാണാതെ നമുക്ക് നമ്മുടെ മനസ്സിനിക്ക് സമാധാനമില്ല. ആ നേതാവിനെ കണ്ടേ പറ്റൂ. എന്നാൽ മഹാനായ ഇസ്മായിൽ ഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന സത്യറൂഹിൽ ബയാനിൽ എടുത്തു പറയുന്ന ഒരു ഹദീസ് കാണാം. എന്റെ മുഖം ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾ കാണുകയില്ല. എന്റെ മുഖം കാണാൻ ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടാവുകയില്ല. റസൂലിന്റെ മുഖം കണ്ടിട്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, എന്റെ മുഖം ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് കാണുകയില്ല. ആരാണ് ആ മൂന്ന് വിഭാഗം ജനങ്ങൾ? ഹബീബ് തങ്ങൾ തന്നെ പറയുന്നത് കണ്ടോ? അല്ലേ, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു,
എന്റെ മുഖം ദുനിയാവിൽ വെച്ചോ നാളെ പാരസ്ത്രീക ലോകത്ത് വെച്ചോ എന്റെ മുഖം ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് കാണുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആരാണ് ആ മൂന്ന് വിഭാഗം ജനങ്ങൾ? ഒന്നാമതായി രഹിതങ്ങൾ പറയുന്നു, അല്ലാഹു മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരും ഉമ്മാനെ തെളി പറയുന്നവരും ബാപ്പാനെ തെളി പറയുന്നവരും അവർക്ക് നാളെ എന്റെ മുഖം കാണുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെ വാഴ നിൽക്കുന്ന ചെറുപ്പക്കാരൻ നന്നായി ചിന്തിക്കണം. എന്റെ ഉമ്മ വന്നെന്നാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹബീബ് തങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിടെ നിന്ന് കൈ ഇങ്ങനെ നീട്ടുമ്പോ ആ കൈ പിടിച്ചാലല്ലാതെ രക്ഷപ്പെടാൻ നമ്മൾക്ക് ഒരു മാർഗവുമില്ല. എന്നാൽ നമ്മുടെ നേതാവ് പറയുന്നു, ഇല്ല ഇല്ല, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മനുഷ്യന് എന്റെ മുഖം കാണുകയില്ല. മുഹമ്മദ് കാര്യമല്ലാത്ത ഡെഞ്ചറാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മാനെ വിട്ടിട്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു പരിപാടിയില്ല. ബാപ്പാനെ വലിച്ചെറിയുന്ന പരിപാടി മുസ്ലിമിന്റെ ജീവിതത്തിന് വേണ്ട. എന്റെ നാട്ടിൽ നിൽക്കുന്ന നല്ലവരായ മുസ്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, ഏത് സമയത്തും ഉമ്മാനോടും ബാപ്പാനോടും ബന്ധമുള്ളവരായിരിക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൽ, നിന്റെ ഉമ്മാനോടും നിന്റെ ബാപ്പാനോടും നീ അവരെ വെറുപ്പിക്കുന്ന നിലക്ക് ശേ എന്ന വാക്ക് പോലും പറഞ്ഞു പോകല്ല. പിന്നെന്താണ് നീ ചെയ്യേണ്ടത്? കാരുണ്യത്തിന്റെ കവാടം അങ്ങോട്ട് നീ താഴ്ത്തി കൊടുക്കേണ്ടതാണ്. അവരെ വെറുപ്പിക്കുന്ന വരച്ച വാക്കും അവരെ മനസ്സ് നൊമ്പരപ്പെടുത്തുന്ന വരച്ച വാക്ക് പോലും നിന്റെ ജീവിതത്തിൽ നീ പറഞ്ഞു പോകല്ല. ഇനി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, വളരെ കഷ്ടപ്പെട്ട് പോറ്റിവിടത്തിയ ഉമ്മയും ബാപ്പയും അതാ ചെറുപ്പക്കാരന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉമ്മ വേണ്ട, പിന്നെ അവർക്ക് ബാപ്പ വേണ്ട. ഉമ്മയും ബാപ്പാണ് കിട്ടൂ. എന്നാൽ ശരിക്കും കേൾക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, മാതാപിതാക്കളെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മാരി ബാപ്പാരും പരിച്ചറിഞ്ഞിട്ട് പെണ്ണിന്റെ വിജ്ഞാനം കൂടിയാൽ പാരിസ്ഥിതിക ലോകത്തെ വിജയം കരകരമാക്കാൻ മുസ്ലിമീങ്ങളെ സാധിക്കുകയില്ല. കേട്ടോ, എന്റെ വാഴുന്ന നല്ലവരായ മുസ്ലിമീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കളെ വെറുപ്പിക്കൽ വേണ്ട. ഇനിയൊരൊറ്റ കാര്യം കൂടിയാണ് വിജയത്തിൽ പറയട്ടെ. അഥവാ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് പറയാതെ ചില ആൾക്കാർ പറയാറുണ്ട്, പുത്താരെ എന്റെ മോന് ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, എന്റെ മോൻ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ ഏത് സമയത്തും എനിക്കെതിരാണെന്ന് പറയാറുണ്ട്. ഞാനൊരു സമയം സംഭവം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാമ സമർത്ഥം അധികം വാഹു തരാൻ രേഖപ്പെട്ടത് കാണാം. ഒരു വേള ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു മകൻ ഒരു ബാപ്പാനൊരു മരത്തിന് കെട്ടിയിട്ട് നന്നായി മകനെ ബാപ്പാനടിക്കുന്നു. മകൻ ബാപ്പാനെ നന്നായി അടിക്കുകയാണ്. അല്ലാമാ സമർക്കന്തി നിങ്ങൾ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ഈ മകൻ ബാപ്പാനെ അടിക്കുന്ന സമയത്താണ് അലാ ഉമർ ഖത്താബ് മകനോട് ശകാരിക്കുന്നു, മോനെ നീയെന്തൊരു വൃത്തികെട്ട പ്രവർത്തനമാണ് ചെയ്യുന്നത്, ബാപ്പാനെ അടിക്കുകയോ? അത് അരുത് മോനെ, അരുത്, അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് മകനെ അതാ ബാപ്പ ഉമർ ഖത്താബ് വിലക്കുമ്പോ അടികൊള്ളുന്ന ബാപ്പ പറയുന്ന മറുപടി കേട്ടോ, ഉമറെ എന്റെ മോന് എന്നെ എങ്ങനെ അടിക്കാതിരിക്കും, എന്റെ മോന് എന്നെ എങ്ങനെ അടിക്കാതിരിക്കും, കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ ബാപ്പാനെ മരത്തിൽ കെട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ പകരം എന്റെ ബാപ്പ എന്റെ മകൻ എന്നെ വീട്ടുകയാണ് ഉമറേ.
നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അവരെ ചിന്തിക്കേണ്ടത്, ഞാൻ എന്റെ ബാപ്പാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്റെ ബാപ്പാനെ ഞാൻ ഏതെങ്കിലും ഒരു നിലയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ മക്കൾ അത് വേദനിപ്പിക്കാരവരൂട. അതാ സമർപ്പിച്ച് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നാളെ റബ്ബിന്റെ കോടതി എത്തുന്ന സമയത്ത് ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് നബി തങ്ങളെ മുഖം കാണാനുള്ള ഭാഗ്യമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിലൊന്നാമത്തെ വിഭാഗമാരാണ് അല്ലാഹുലി വാലിദൈ, മാതാപിതാക്കളെ വരുത്തിക്കുന്ന മക്കളാണ്. ആ മക്കൾക്ക് നാളെ റസൂലുള്ളാഹിന്റെ മുഖം കാണുകയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, അതാ നമ്മളെ കയ്യിലൊരു മൊബൈലാണ്. ആ മൊബൈൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചോ ഏതെങ്കിലും അന്യ പുരുഷനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് വാപ്പ വേണ്ട. ഈ അടുത്ത് മംഗലാപുരത്തെ നിങ്ങൾ പത്രത്തിൽ കണ്ടതല്ലേ, അതാ ഒരു മുസ്ലിം പെണ്ണ ഏതോ ഒരു മതത്തിന്റെ പിന്നാലെ പോയിട്ട് അതാ മതം മാറുന്നു. പെണ്ണിന്റെ ഉമ്മാനെയും ബാപ്പാനെയും കാമുകനെയും കോടതിയിൽ വിളിച്ചപ്പോ അതാ 22 വർഷക്കാലം ഭക്ഷണം കൊടുത്ത് അരക്കി കൊടുത്ത് ചെലവ് കൊടുത്ത് പോറ്റി വളർത്തിയ മകള് അതാ കോടതിയുടെ മുമ്പാലെ പറഞ്ഞ വാക്കെന്താണ്? കോടതി ചോദിക്കുന്നു, ഓളെ നിന്റെ ഉമ്മയാണ് ബാപ്പയാണ് അവിടെ ഇരിക്കുന്നത്, അതാ നിന്റെ കാമുകനാണ് അവിടെ ഇരിക്കുന്നത്, നീ കാമുകന്റെ കൂടെ പോകുന്നുണ്ടോ? അതെന്റെ ബാപ്പാന്റെ കൂടെ പോകുന്നുണ്ടോ? ഉമ്മാന്റെ കൂടെ പോകുന്നുണ്ടോ? ഈ പെണ്ണിന്റെ മറുപടി എന്താണ്? എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് വാപ്പ വേണ്ട, ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. കോടതിയുടെ പഠിക്കൽ വെച്ചിട്ടോ ഒരു പ്രബോധം കെട്ട് വീഴുന്നു. എന്റെ മുസ്ലിം സഹോദരിമാര് ചിന്തിക്കേണ്ടതാണ്, ഈ അക്ഷരമായ ദുനിയാവ് എന്തല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ദുനിയാവ്, ആ ദുനിയാവിനൊരു താൽക്കാലിക സുഖത്തിന് വേണ്ടി അതാ പാരത്രിക ലോകത്തിന്റെ വിജയങ്ങളൊക്കെ ഭരിച്ചു വലിച്ചെറിഞ്ഞിട്ടോ വികാര സമരത്തിന് വേണ്ടി കാമുകന്റെ പിന്നാലെ പോയി ആശ്രമം നഷ്ടപ്പെടുത്തുന്നവർ, അവർക്ക് ഉമ്മ വേണ്ട, അവർക്ക് വാപ്പ വേണ്ട. അല്ലാഹു സമുദായത്തെ നന്നായി തിരുമാറാകട്ടെ. എന്റെ ബന്ധവരായ മുസ്ലിങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, ആ ഭാഗം ഞാൻ നീട്ടി പറയുന്നില്ല. അതേ ഉമ്മാനെയും ബാപ്പാനെ പരിപാലിക്കുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്ക് വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾ എന്റെ മുഖം കാണുകയില്ല. എന്നാ രണ്ടാമത്തെ വിഭാഗം ആരാണ്? ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാണ്, രണ്ടാമത്തെ വിഭാഗം ആരാണ്? സാരിക്കു സുന്നത്തി എന്റെ തേജ്യ കൈവടിക്കുന്നവർ, എന്റെ സുന്നത്തുകൾ കൈവടിയുന്നവർ, അവർക്ക് എന്റെ മുഖം കാണുകയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ പരിപാടിയിലെ ആളുകൾ നിൽക്കുന്ന മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അതീവതകളെ എന്തെങ്കിലും ചേട്ട നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവിടുന്ന് പഠിപ്പിച്ച പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ ജീവിതത്തിൽ അങ്ങ് പഠിപ്പിച്ച പ്രവർത്തനം ഇല്ല. അവിടുത്തെ വരച്ച സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ പറയട്ടെ. അതാ ഒരു ചെറുപ്പക്കാരനെ വേദ കേട്ടിട്ട് പറയുകയാണ്, ഇൻഷാല്ലാ നാളെ മുതൽക്ക് ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്താകുന്ന താടി വളർത്തുന്നു. പക്ഷേ ചെറുപ്പക്കാരന് ഇബ്ലീസ് അതിനെ സമ്മതിക്കുന്നില്ല. ഇബ്ലീസിനെ കൊട്ടെടുത്ത് മാന്തുകയാണ്, അവർക്ക് ചൊറിച്ച കളയുകയാണ്. അത് ഇബ്ലീസിന്റെ ജോലിയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് സുന്നത്തായ താടി വളർത്തുമ്പോ ഇബ്ലീസിനെ മാന്തിക്കൊടുക്കുകയാണ്, അവർക്ക് ചൊറിച്ചടകുന്നു. അവരെ താടി വെക്കാൻ ഇബ്ലീസ് അനുവദിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ എന്തെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതേ സുന്നത്ത് സംസ്കാരങ്ങൾ അധികരിപ്പിക്കാറുണ്ടോ? ദിക്റുകൾ അധികരിപ്പിക്കാറുണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? പോകട്ടെ
പോകട്ടെ. ഏറ്റവും വലിയ സുന്നത്താണ് താജ്ജു നമസ്കാരം. എന്റെ ജീവിതത്തിന് ഞാനത് നിസ്കരിച്ചിട്ടുണ്ടോ? ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളൊക്കെ അതാ അത്തരം സുന്നത്തുകൾ മുറുകെ പിടിച്ചവരാണ്. അവരെന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ സുന്നത്ത് കൊണ്ട് അടുക്കുകയാണ്. സുന്നത്ത് കൊണ്ട് അമ്മയിലേക്ക് അടുക്കുന്നു അടുക്കുന്നു. വലത്ത് സുന്നത്തും അവരെ ജീവിതത്തിൽ അവരെ കൈവരിക്കലില്ല. സുന്നത്തുകൾ മുറുകെ പിടിച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരത് ആ സുന്നത്തുകളെ കൊണ്ട് ഇങ്ങനെ അടുക്കുന്നു. അമ്മയിലേക്ക് അടുത്തെടുത്തെടുത്തെടുത്തെത്തുമ്പോ അള്ള പറഞ്ഞത് കണ്ടില്ലേ, അവന്റെ കൈ ഞാനാണ്, അവന്റെ കാല് ഞാനാണ്, അവന്റെ കേൾവി ഞാനാണ്, അവന്റെ കൈയും കാലും ഞാനാണ് എന്ന് പറഞ്ഞാൽ അത്തം എന്താണ്? ഈ അടുത്തത് ആരെങ്കൂടി വെച്ചിട്ട് അബ്ദുല്ലത്തീബ് കരമ്പിലാക്കുന്ന മൂലിൽ പ്രസംഗിച്ചു. അമ്മോന്റെ ഔലിയാക്കന്മാരെ കയ്യും കാലും ഞാനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അമ്മാവിന്റെ കൊടുത്തിട്ട് ചെലവാക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആ കണ്ണിനും കാലിനും പവറും തീർന്നതിന് അർത്ഥമില്ല. ഞാൻ പിറ്റേവശം പോയി അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൂലനി നീ പറഞ്ഞ വിശദീകരണം ആരാണ് ലോകത്ത് പറഞ്ഞത്? ഔലിയാക്കന്മാരെ കണ്ണും കാലും ഞാനാണെന്ന് പറഞ്ഞാൽ അതിന്റെ പാശ്ചൂട്ടുന്നു എന്നല്ലേ? അള്ളാഹു അവർക്ക് കണ്ണിലേക്കും കാലിലേക്കും കൈകൾക്കും വല്ലാതെ കറാമത്ത് കൊടുക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരവർ വിശദീകരിക്കുന്നു. ഈ നിലക്കുള്ള വലിയ വലിയ പവർ അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? അവർ സുന്നത്തുകളെ കൊണ്ട് അടിക്കുകയാണ്. അവർക്ക് രാത്രി ഉറക്കില്ല. നടക്കുന്നവരില്ലേ? കയ്യിൽ വളയിട്ട് നടക്കുന്നവരില്ലേ?
മുസ്ലിങ്ങളെ പോലെ കയ്യിലേക്കതാ നൂല് കെട്ടി നടക്കുന്നവരില്ലേ. ഇതുപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ എന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിലും ആ സുന്നത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ കൈവരിക്കാറില്ല. ഞാൻ പറയുന്നു, നാളെ റബ്ബിന്റെ കോടതിയിൽ ഹബീബ് നിങ്ങളെ മുഖം കാണാൻ നമ്മളെ കൊണ്ട് കഴിയൂല ചെറുപ്പക്കാര. ഹബീബ് നിങ്ങളെ മുഖം കാണാതെ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അവിടുത്തെ മുഖം കാണാനും നമ്മൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആരാണ്? മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത് അതാ മൂന്നാമത്തെ വിഭാഗം മൻ റുകിർത്തു ഇൻദഹു വലം യുസല്ലി അലയ്യ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? എന്റെ മുഖം കാണാത്തവർ അവന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പേര് പറയുന്നു, അവനത് കേൾക്കുമ്പോ ത്വരാത്ത് ചൊല്ലുന്നില്ല. എന്റെ പേര് കേൾക്കുമ്പോ ത്വരാത്ത് ചൊല്ലാൻ എനിക്ക് മടിയാണ്. അവനും എന്റെ മുഖം കാണുകയില്ല. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ രക്ഷിതാക്കൾ, എന്റെ ഉമ്മമങ്ങന്മാര്, ഹബീബ് നിങ്ങളെ കാണണ്ടേ, അവിടുത്തെ ശപാറ്റ് കിട്ടണ്ടേ. എന്നാൽ നിബിഡങ്ങൾ സ്വന്തമാര് പറയുന്നത് ഒരു മൂന്ന് വിഭാഗം ജനങ്ങൾക്ക് എന്റെ മുഖം കാണാനുള്ള ഭാഗ്യമുണ്ടാകില്ല. അതിൽ മൂന്നാമത്തെ വിഭാഗം ആരാണ്? എന്റെ പേര് അവന്റെ മുമ്പിൽ വെച്ച് പറയപ്പെടുന്നു. ആ പേര് പറയുന്ന സമയത്ത് അവൻ അതാ സ്വലാത്ത് ചൊല്ലുന്നില്ല. അവനും എന്റെ മുഖം കാണാനുള്ള ഭാഗ്യമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമർ റഹീമായ റബ്ബേ, അവിടുത്തെ മുഖം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഇന്ന് നിങ്ങൾ നിബിഡങ്ങളെ മതി നന്നായി കേട്ടിട്ടുണ്ട്. നാളെ ആശ്രമിക്കാരാനന്തരം സുന്നി സെന്ററിൽ വെച്ച് അതാ സെന്റർ കമ്മിറ്റിയുടെ പോലും നടക്കാറുണ്ട്. അതുപോലെ മുസ്ലിമീങ്ങളെ വീട്ടിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മൗലൂദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ നാടുകളിലും പള്ളികളിലും വീടുകളിലൊക്കെ നബിത്തങ്ങളെ മതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, അതും റസൂലുള്ളാഹിന്റെ മുഖം കാണാനുള്ളൊരു കാരണമാണ്. ഒരൊറ്റ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അൽഹാഫിദ് അബുൽ ഖതാബി ഇബ്നു ദിഹിയ റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബ് തൻവീരിൽ ഒരു സംഭവം രേഖപ്പെട്ടത് കാണാം. അതെന്താണ് സംഭവം എന്നറിയോ? ബഹുമാനപ്പെട്ട റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്നഹു കാന യുഹദ്ദിസു ഫീ ബൈതിഹി അവിടുത്തെ വീട്ടിൽ വെച്ച് അതാ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് വീട്ടിലുള്ളത്? എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? തന്റെ വീട്ടിൽ വലിയൊരു ജനത ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വലിയൊരു സംഘം അവിടുത്തെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ ഒരുമിച്ച് കൂടിയ സംഘത്തിലേക്ക് ബഹുമാനപ്പെട്ട റയീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ കൂടിയ സമുദായത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടായ അത്ഭുത സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതാ ഈ സംഭവമൊക്കെ അവിടെ കേൾക്കുന്നവര് അവിടെ കേൾക്കുന്നവർ വല്ലാതെ സന്തോഷക്കാരാണ്. അവർ സന്തോഷിക്കുന്നു. വയഹ്മദൂനല്ലാഹ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മദ്ഹുകളൊക്കെ അവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാ ആ കൂടിയിരിക്കുന്ന സദസ്സിലുള്ളവർ അവിടെ അത് കേട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ഒരു സല്ലൂന അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സദസ്സിൽ വെച്ചവർ സ്വലാത്ത് ചൊല്ലുന്നു. ഇബ്നു അബ്ബാസിന്റെ വീട്ടിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് നടക്കുന്നു. അവിടെ കുറെ സംഘം ഇങ്ങനെ വിളിച്ചു കൂടിയിരിക്കുകയാണ്. അവർ സന്തുഷ്ടരാണ്. അവർ അൽഹംദുലില്ലാഹ് പറയുന്നു. അവർ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോഴാണ് ആ സദസ്സിലേക്ക് കയറി വരുന്നു സൂറത്തുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇബ്നു
അബ്ബാസിന്റെ വീട്ടിലേക്ക് റസൂലുള്ള കയറി വരികയാണ്. വരുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? എന്റെ നാട്ടുകാരായ മുസ്ലിങ്ങൾ ചിന്തിക്കണം, അതാ ഇബ്നു അബ്ബാസിന്റെ വീട്ടിൽ വെച്ച് റസൂലുള്ളാഹി മൗലൂദ് നടക്കുന്നു. അവിടത്തേക്ക് കടന്നു വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹി എന്താ പറയുന്ന കാല അല്ലത്തിലക്കും എന്റെ മദ്ഹ് പറഞ്ഞ നിങ്ങൾ, എന്റെ മദ്ഹ് കേട്ട നിങ്ങൾ, നിങ്ങൾക്കെന്റെ ശഫാഅത്ത് നിർബന്ധമായി പോയി, നിങ്ങൾക്കെന്റെ ശഫാഅത്ത് നിർബന്ധമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ വീട്ടിൽ നടക്കുന്ന മൗലൂദിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പങ്കെടുക്കുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്താണ്? ഇത് നിങ്ങൾക്ക് ശഫാഅത്ത് നിർബന്ധമാക്കി തരുന്ന കാര്യമാണ്. ഇരിക്കട്ടെ എന്റെ നല്ലവരായ മുഖ്യങ്ങൾ ചിന്തിക്കണം. ഹബീബ് തങ്ങളെ മദ്ഹിനെ വീടുകളിലും എല്ലാ സ്ഥലത്തും പറയരുത്. അത് ആ സ്ഥലത്തിനുള്ള ശഫാഅത്തിന്റെ കാരണമാണ്, അവിടുത്തെ മുഖം നോക്കാനുള്ള കാരണമാണ്, ആ സ്ഥലം രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ്. അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നല്ലത് ചെയ്യാൻ നമ്മൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നല്ലവരായ ഉമ്മമാർ. ഏത് സമയത്തും ഉമ്മമാർക്ക് പരാതിയാണ്. വാതിൽ വന്നാൽ കുറെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് പോകുന്നു, ഞങ്ങൾക്ക് വാതിൽ കേൾക്കാറില്ല എന്ന് വല്ലാത്തൊരു പരാതിയാണ്. ഉമ്മമാരെ ഇനി ഞാൻ നിങ്ങളോടാണ് എന്റെ വാതിൽ പറയുന്നത്. ആ കൂട്ടത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, അതാ നമ്മൾക്കും ഒരു പരാതിയുണ്ട്. അതെന്താണ്? നമ്മളെ നാട്ടിലെ സ്ത്രീകൾ ശരിയില്ല, നമ്മളെ ഉമ്മമാര് ശരിയില്ല എന്ന ഒരു ആരോപണം സദാസമയത്ത് നമ്മൾ പറഞ്ഞു നടക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നാണ്, സ്ത്രീകളെ പറ്റി അത്തരം ആരോപണം നടത്തുമ്പോ അത് എന്റെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ അവരുടെ അച്ചടക്കം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു നടക്കുമ്പോ അത് പെണ്ണിന്റെ കുറവല്ല, അത് എന്റെ കുറവാണ്. അതെന്തേ ഞാൻ അങ്ങനെ പറഞ്ഞു? പരിശുദ്ധ ഖുർആനില്ല എന്നുള്ള പറഞ്ഞത് കണ്ടില്ലേ? അബോഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, അത് പെണ്ണിന്റെ പുൽ അധികാരം അത് പുരുഷന്റെ കയ്യിലാണ്, പെണ്ണിന്റെ പുൽ അധികാരം അത് പുരുഷന്റെ കയ്യിലാണ്. പുരുഷനെ പെണ്ണിനെ നിയന്ത്രിക്കേണ്ടത് അതാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീ ശരിയില്ലെന്ന് പറയുമ്പോ ഓ മനുഷ്യ അല്ലാഹ് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി നിങ്ങൾ പൂർണ്ണമായി ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻറഖിയതിഹി, നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തം സംബന്ധിച്ച് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ പരിശുദ്ധ ഖുർആന് പറയുന്നു, എന്റെ വീട്ടിലുള്ള സ്ത്രീയുടെ അധികാരം എന്റെ കയ്യിലാണ്, ആ ഡ്യൂട്ടി അമ്മ ഏൽപ്പിക്കുന്നത് പുരുഷന്മാരെ കയ്യിലാണ്, അത് നിറവേറ്റണം കേട്ടോ. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ഹദീസ് പറഞ്ഞത് കാണാം. അതെന്താണ് പറയുന്നു? ഒരു സമുദായം ഇവിടെ വിജയിക്കുകയില്ല. ആരാണ് സമൂഹം എന്നറിയോ? അവരുടെ സകല പ്രശ്നങ്ങളിലും അവർ അധികാരം ഏൽപ്പിക്കുന്നത് ആ വീട്ടിലെ ആ നാട്ടിലെ സ്ത്രീയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണിന്റെ കയ്യിൽ അധികാരം ഏൽപ്പിക്കുന്നവർ അവർ വിജയിക്കുകയില്ല മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നല്ലവരായ മുസ്ലിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതാ നീ വലിയൊരു നിസ്കാരക്കാരനാണ്, വലിയൊരു നോമ്പുകാരനാണ്, വലിയ ഇബാദത്തുകാരനാണ്, സംഗതി ഒക്കെ ശരിയാണ്, പക്ഷേ നിന്റെ കയ്യിൽ അള്ളാഹ് ഏൽപ്പിക്കപ്പെട്ട ഒരു ഡ്യൂട്ടിയുണ്ട്, ആ ഡ്യൂട്ടി നീ നിർവഹിക്കില്ല എങ്കിൽ യജമാനായ റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തിരുമാറാകട്ടെ.
പെണ്ണിന്റെ ഫുൾ അധികാരം പുരുഷന്റെ കയ്യിലാണെന്നാണ്. അതാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു. നിങ്ങൾ നോക്കൂ, എന്റെ പ്രിയപ്പെട്ട നല്ലവരായ മുസ്ലിങ്ങളോട് ഞാൻ പറയട്ടെ, സ്ത്രീയുടെ പ്രശ്നമില്ലാത്ത ഒരൊറ്റ ചെറുപ്പക്കാരൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഏതൊരാൾക്കും അതാ സ്ത്രീയുടെ പ്രശ്നമുണ്ട്, തന്റെ ഭാര്യന്റെ പ്രശ്നമുണ്ട്, അതാ എന്റെ വീട്ടിന്റെ പ്രശ്നമുണ്ട്. അതെന്താണ്? അതെങ്ങനെയാണ് സംഭവം? കാരണം എന്തുകൊണ്ടാണ്? അതാണ് മതങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ, മരങ്ങൾ പറയുന്നു, ഏത് സമയത്തും ഈ സ്ത്രീയോട് നല്ലത് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ്, നല്ല 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 നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരെ, നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യമാര്, അതല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള സഹോദരിമാര്, നിന്റെ വീട്ടിലുള്ള ഉമ്മമാര്, അവരോട് നീ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇനി പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായിത്തീർന്നാൽ അവിടെ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഏത് സമയത്തും നിന്റെ ഉപദേശം അവിടെ ആവശ്യമാണ്. കാരണോ ബാഹു അരീവ തന്റെ മതങ്ങൾ പറയുന്നു, പെണ്ണിനോട് ഏത് സമയത്തും നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നവരാകണം. കാരണം എന്തുകൊണ്ട്? സമൂഹം അവര് വളഞ്ഞ വാരിയെല്ലുകൊണ്ട് വടക്കപ്പെട്ടവരാണ്. അതല്ലേ വലത് ഭാഗത്തെയും ചെറുത് ഭാഗത്തെയും രണ്ട് ഭാഗത്തെ ഭാര്യയെല്ല് പരിശോധിച്ചു നോക്കുമ്പോ ഇടത് ഭാഗത്തിന് ഭാര്യയെല്ല് കുറവാണെന്ന് ഇവരും സ്വാമീപനം തസ്തിയിൽ പറഞ്ഞത് കാണാം. ആ കുറവായ ഭാര്യയെല്ല് ഏതാണ്? അതപ്പുറത്തിരിക്കുന്ന ഉമ്മമാരാണ്. അരേ പടുത്തറപ്പ് ആ പുരുഷന്റെ വളഞ്ഞ വാരിയെല്ലെടുക്കുന്നു, എന്നിട്ട് സ്ത്രീ സമുദായത്തെ പടക്കുന്നു. വളഞ്ഞ വാരിയെല്ലുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണ് അവളെ സ്വഭാവവും വളഞ്ഞതാണ്, അവളെ പ്രവർത്തനവും വളഞ്ഞതാണ്, അവളെ ബുദ്ധിയും വളഞ്ഞതാണ്. അതുകൊണ്ട് നീ അതിനെ ശരിപ്പെടുത്താൻ നോക്കിയാൽ ചിലപ്പോൾ കുഞ്ഞിക്ക് വാപ്പയില്ലാതെയായി പോകും. ആ വളഞ്ഞ വാരിയെ ശരിപ്പെടുത്താൻ വേണ്ടി നോക്കിയാൽ അങ്ങനെയൊക്കെ ശരിപ്പെടുത്താൻ കഴിയില്ല, ചിലപ്പോ കുഞ്ഞിക്കും വയ്യാണ്ടായി പോകും. ഏത് സമയത്തും നല്ലത് കൊണ്ട് ഉപദേശിക്കേണ്ടതാണ്, നല്ലത് കൊണ്ട് നിർദ്ദേശിക്കേണ്ടതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പെണ്ണിന്റെ അതാ പ്രശ്നമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഉണ്ടാവുകയില്ല. ഏതൊരു കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് എങ്കിലും ജീവിതത്തെ രാഹത്തിൽ കാണുന്നുണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതിരിക്കുകയില്ല. കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ വാരില്ലുകൊണ്ട് വളക്കപ്പെട്ടതാണ്, അവളെ ബുദ്ധിയും വളഞ്ഞരാണ്. അപ്പോൾ വളഞ്ഞ ബുദ്ധി കൊണ്ട് പറയുമ്പോ നേരെയുള്ള ബുദ്ധിക്കാരെ ജയിച്ചു വരണമെന്നില്ല. അപ്പോൾ ആ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സയ്യിദുനാ ഉമറുൽ ഖത്താബ് ഖത്താബിന്റെ മുമ്പിലേക്ക് ഒരാൾ എന്തിനാ പോയത്? തന്റെ ഭാര്യന്റെ കേസ് പറയാ. ഉമറുൽ ഖത്താബ് ഭരണാധികാരിയല്ലേ, ഭരണാധികാരിയുടെ മുമ്പിൽ എന്റെ ഭാര്യന്റെ കേസ് പറയാൻ വേണ്ടി ഒരാൾ പോയി. അങ്ങനെ പോയിട്ട് ഇങ്ങനെ വാതിക്കലെത്തുമ്പോ അടിക്കണമെന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോ ഉമർ ഖത്താബിന്റെ ഭാര്യ ഉമർ ഖത്താബിന് ശരിക്കും പറയുന്നു, ഇത് കേട്ട് പോയവെന്ന് തിരിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ പ്രശ്നം പറയാനാണ് ഉമർ ഖത്താബിന്റെ മുമ്പിലേക്ക് പോയത്. നോക്കുമ്പോ ഉമർ ഖത്താബിന്റെ ഭാര്യ ഉമറിനോട് കൂടാന്ന് ഇനിയുടെ ഭാഗ്യത്തിൽ കാര്യമില്ല, ഞാൻ തിരിച്ചു വരുന്നു. നിങ്ങൾ നോക്കൂ, പെണ്ണിന്റെ ആ ഒരു സ്ത്രീയെ കൊണ്ട് വിഷമമില്ലാത്തവരുണ്ടാവുകയില്ല. പക്ഷേ എന്ത് വേണം, വളരെ സബറോടെ ജീവിക്കേണ്ടതാണ്. എന്നാ ഞാൻ ഓർമ്മ കൊടുക്കുന്നു, പറഞ്ഞത് കണ്ടില്ലേ, പെണ്ണിന്റെ അധികാരം ഒരു പുരുഷന്റെ കയ്യിലാണ്. എന്റെ പുരുഷൻ
ദൈവത്തിന്റെ കീഴിൽ അധികാരം ഏൽപ്പിക്കാനുള്ള കാരണോ? അതും അല്ല, ഖുർആനിൽ തന്നെ പറയുന്നു, അത് അല്ല ചിലവർക്ക് ചിലവരേക്കാൾ സ്ഥാനം കൊടുക്കുന്നു. അതിൽ ഒരു കൂട്ടർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അല്ല ചിലവർക്ക് കൊടുക്കുന്ന പവറാണ് എന്നാണ്. സ്ത്രീകളെക്കാളും വലിയ പവർ അല്ല കൊടുത്തത് പുരുഷന്മാർക്കാണ്. അതാ പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നു. അപ്പൊ സ്ത്രീകളെക്കാൾ സ്ത്രീകളുടെ അധികാരം പുരുഷന്റെ കയ്യിൽ കൊടുക്കാനുള്ള കാരണോ? അതിൽ ഒരു കാരണം നിങ്ങൾ കണ്ടില്ലേ, പുരുഷന്മാർക്ക് വലിയ സ്ഥാനമാണ്. ഈ രണ്ടാമത്തെ കാരണം എന്താണെന്ന് അറിയോ? ഖുർആനിൽ അല്ല പറയുന്നത്, പുരുഷൻ അവന്റെ മുതലിൽ നിന്നിട്ട് ആ പെണ്ണിന് ചെലവ് കൊടുക്കുന്നു. പുരുഷൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണോ അവന്റെ മുതലിൽ നിന്നിട്ട് ആ പെണ്ണിലേക്ക് ചെലവ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ പിള്ളധികാരം അത് പുരുഷന്റെ കയ്യിലാണ്. അപ്പോഴാണ് എന്റെ നാട്ടിൽപ്പെട്ട ഒരു ഉമ്മ പറയുകയാണ്, ഉസ്താദേ എന്റെ ഭർത്താവിന് ചെലവ് കൊടുക്കുന്നത് ഞാനാണ്, എന്നാൽ അധികാരം എന്റെ കയ്യിലാണോ? പുരുഷൻ ചെലവ് കൊടുക്കുന്നതാണ് പുരുഷന്റെ കയ്യിൽ അധികാരം എന്നുള്ള ഖുർആനിൽ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു ഉമ്മ പറയുന്നത്, അതെന്താണ്? എന്റെ ഭർത്താവിന് ഞാനാ ചെലവ് കൊടുക്കുന്നത്, അതുകൊണ്ട് അധികാരം എനിക്കാണോ? അല്ല അല്ല, അധികാരം പുരുഷന് തന്നെ. അത് ചെലവ് കൊടുക്കുന്നത് നീയാണെങ്കിലും അല്ല പുരുഷന്റെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഈ പെണ്ണിനിക്ക് അതിൽ അധികാരമില്ല. പറയട്ടെ എന്റെ പ്രിയപ്പെട്ട നല്ലവരായ മുഅ്മിനീങ്ങൾ, അതാ പുരുഷന്മാരെ കയ്യിലാണ് സ്ത്രീയുടെ അധികാരമെന്ന് അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ അധികാരം നിറവേറ്റേണ്ടതുപോലെ നമ്മൾ നിറവേറ്റിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ അതാ നമ്മളാണ് ഉത്തരം പറയേണ്ടത്. എന്റെ ഭാര്യ പരസ്യമായി ഇറങ്ങി നടക്കുന്നു, എന്റെ ഭാര്യ അതാ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നു, എന്റെ വീട്ടിൽ അച്ചടക്കമില്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു, എന്റെ വീട്ടിലേക്ക് അന്യപുരുഷന്മാർ വന്നിട്ട് എന്റെ വീട്ടിലുള്ള സ്ത്രീകളുണ്ടായിരിക്കെ അന്യപുരുഷന്മാർ വന്നിട്ട് അടുക്കളയിലേക്ക് അങ്ങനെ നടക്കുന്നു, അവിടെ ഞാനത് കണ്ടിട്ട് കാണായി വന്നടിക്കുന്നു. എന്നാൽ അവരുടെ ഉത്തരവാദി ഞാനാണ്, ജനമാണിനായ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടവൻ ഞാനാണ്. കാരണോ? പുരുഷന്റെ കയ്യിലാണ് അല്ല അധികാരം ഏൽപ്പിക്കുന്നത്. ആ അധികാരം നിറവേറ്റതുപോലെ നിറവേറ്റിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞു, ഓ അമൃതകം വാഹിലേക്കും മാത്രം നരകത്തിട്ട് കാത്താ പോരാ, നീ നിന്റെ ശരീരത്തിലെയും നിന്റെ കുടുംബക്കാരെ ശരീരത്തിലെത്തും നരകത്തിന് കാക്കണേ. പരിശുദ്ധമാരെല്ലാം അവരും പറഞ്ഞത് കണ്ടില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ വീട്ടിന്റെ അധികാരം പിള്ളായ നിറവേറ്റേണ്ടതാണ്, ഇല്ലെങ്കിൽ റബ്ബിന്റെ കോടതി ഉത്തരം പറയേണ്ടതാണോ? എന്നാലും ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, അതാ പുരുഷന്റെ അധികാരം നിന്റെ വീട്ടിൽ നീ നിറവേ, ആ പുരുഷൻ നിറവേറ്റുമ്പോ ആ പുരുഷനെ അനുസരിക്കാത്ത ഉമ്മമാരുണ്ട്. എന്നാൽ അല്ല ഖുർആനിൽ പറയുന്നത് കണ്ടോ, സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണ്? സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനാത്തുകൾ ആരാണ്? നല്ലവരായ ഉമ്മമാർ ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നു, ഫസ്വാലിഹാതു ഫാരിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹു. സജ്ജനത്തായ പെണ്ണ്, സ്വർഗത്തിൽ കിടക്കുന്ന സ്വാലിഹത്തായ പെണ്ണ് ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് കണ്ടോ? നിസ്കരിക്കുന്നവള്, നോമ്പെടുക്കുന്നവള്, സക്കാത്ത് കൊടുക്കുന്നവള്, ഹജ്ജ് ചെയ്യുന്നവള് എന്നല്ല, അതെല്ലാം ഉണ്ടായിരിക്കെ അതിന്റെ പുറമെ സജ്ജനത്തായ പെണ്ണ് ആരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നു, സജ്ജനത്തായ സ്ത്രീ ആരാണ്? ഭർത്താക്കന്മാരെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ഭർത്താവിന്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ് അവളാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു? നേരെ മുമ്പ് അല്ല പറഞ്ഞ് അധികാരം പുരുഷന്റെ കയ്യിലാണ്. ആ പുരുഷന്റെ കയ്യിൽ സ്ത്രീയുടെ അധികാരം അവർ ഏൽപ്പിച്ചപ്പോൾ ആ അധികാരം പുരുഷൻ നിറവേറ്റുന്ന സമയത്ത്
പെണ്ണ് അനുസരിച്ചില്ലെങ്കിലോ ഉടനടി അമ്മ പറയുന്നു സാലിഹത്തായ പെണ്ണ് നിസ്കാരത്തെ കൂടുതലല്ല. ഭർത്താവിന്റെ കയ്യിൽ അധികാരം അമ്മ ഏൽപ്പിച്ചിട്ട് ആ ഭർത്താവ് അധികാരം നിറവേറ്റുമ്പോൾ പുരുഷന്മാർ അധികാരം നിറവേറ്റുമ്പോൾ ആ പുരുഷന്മാരെ ധിക്കരിക്കുന്ന ഒരു സമുദായത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ അമ്മ ഉടനടി പറഞ്ഞു ആരെയാണ് കിറകിട്ട് കിടക്കുന്ന സജ്ജനത്തായ പെണ്ണ് ആ ഭർത്താവിന്റെ കയ്യിൽ അമ്മോഹ് ഏൽപ്പിച്ച അധികാരം അവർ നിറവേറ്റുമ്പോ ആ ഭർത്താവിൽ അനുസരിക്കുന്ന പെണ്ണ് ആ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന പെണ്ണ് അവനാണ് പുറകത്ത് കിടക്കുന്ന പെണ്ണെന്ന് പരിശുദ്ധ ഖുർആൻ എന്റെ ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അരാ എന്നോട് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുണ്ട്, ഖുർആന്റെ മതിലുകൾ പാടുന്നവരുണ്ട്, ദിക്റുൽ ഖുർആനിൽ നടക്കുന്ന ഉമ്മമാരുണ്ട്. പക്ഷേ ഭർത്താവിനോട് സംസാരിക്കാൻ വർഷങ്ങൾ എത്രയായി, ഭർത്താവിനെ കണ്ടുകൂടാതിരിക്കുന്ന എത്ര കാലമായി, ഭർത്താവിനെ അവൾക്ക് കണ്ടുകൂടാ ജീവിക്കുന്ന പെണ്ണ് നിസ്കാരമുണ്ടായിട്ട് കാര്യമില്ല, നീ നരകത്തിൽ തന്നെ. കാരണം എന്തുകൊണ്ടാണ്? അയ്യുംബ്രാത്തിൽ മാത്രത്തിൽ അല്ലാഫലത്തിൽ ജന്ന ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിന്റെ പൂർണ്ണ പൊരുത്തത്തോടെയാണോ മരിക്കുന്നത്, തന്റെ ഭർത്താവിന്റെ പൂർണ്ണ പൊരുത്തത്തോടെയാണോ മരിക്കുന്നത്, അവൾ സ്വർഗത്തിൽ കടക്കുമെന്നല്ല, അവൾ സ്വർഗത്തിൽ കടന്നുപോയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത പെണ്ണ് സ്വർഗത്തിൽ കടക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിലല്ലേ അള്ള പറയുന്നു ഏറ്റവും നല്ല സജ്ജനതായ പെണ്ണ് ആരാണ്? തന്റെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. ആ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ മരിച്ചു പോയാൽ സ്വർഗത്തിന് കടക്കാൻ കഴിയൂല ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ, ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞ സംഭവമാണ്, ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായിട്ട് ഏകദേശം മാസങ്ങൾ കഴിയുമ്പോൾ ഫാത്തിമ ബീവി വഫാത്താകുന്നു. അതാ വഫാത്തിന് വേണ്ടി കിടക്കുന്ന ബീവി ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി മരണത്തിന് വേണ്ടി കിടക്കുകയാണ്. ഭർത്താവാകുന്ന അരിയാർത്ഥങ്ങൾ സ്ഥലത്തില്ല. അതാ ഫാത്തിമ ആളെ വിടുന്നു, അരിയാർത്ഥങ്ങൾ ഓടി വരുന്നു. അലീബിനെ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്ന സമയത്ത് അതാ ഫാത്തിമ ബീവി മരണത്തോട് മല്ലടിക്കുകയാണ്. ആ ഫാത്തിമ സക്കറാത്തിലാണ് അരിയാർത്ഥങ്ങൾ ഓടി വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്താണ്? എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ലളിതങ്ങളുടെ മകളാണ്, ലളിതങ്ങളല്ലാത്ത പീസപ്പെട്ട മകളാണ്. പക്ഷേ പറഞ്ഞിട്ടെന്തേ കാര്യം? ഭർത്താവാകുന്ന നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ വഫാത്തിനോടടുക്കുന്നു, ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫാത്തിമാനെ വല്ല വശവും നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അരാഗ്രഹത്തിലേക്ക് ബാക്കി വെക്കാതെ ഫാത്തിമാക്ക് പൊരുത്തപ്പെടണേ. ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അരാ നബിത്തങ്ങളെ മോളാണ്, നബിത്തങ്ങളെ മകളാണ്, നാളെ സ്വർഗീയ ലോകത്ത് സ്ത്രീകളെ കൈപിടിക്കേണ്ട നേതൃത്വം കൊടുക്കേണ്ട മഹതിയാണ്. മഹതിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അരാ വഫാത്തിന്റെ സമയത്ത് സ്വന്തം ഭർത്താവിനെ വിളിച്ചിട്ട് മാപ്പ് ചോദിക്കുന്നു, പൊരുത്തപ്പെടേക്കുന്നു. ഞങ്ങളുടെ ഉമ്മമാർക്കത് ബാധകമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നു സജ്ജനത്തായ പെണ്ണ് ആരാണ്? ഭർത്താവിന്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, അവരാണ് സ്വർഗത്തിന് കിടക്കുന്ന പെണ്ണ്, പിന്നെ ആരാണെന്ന് നിർത്തുന്നില്ല. അള്ളാഹു താരെ സൂക്ഷിക്ക
ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹരാ സൂക്ഷിക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവ് മറഞ്ഞ സമയത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഹരാ സൂക്ഷിക്കുന്ന പെണ്ണ് അവളാണ് റബ്ബിന്റെ കോടതി വിജയിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ഉമ്മമാരെ നന്നാക്കി പെരുമാറാകട്ടെ. ഭർത്താക്കന്മാരനുസരിച്ച് ജീവിക്കുന്ന ഉമ്മമാരെ കൂട്ടത്തിൽ അല്ലാഹു ഉമ്മമാരെ പെടുത്തുമാറാകട്ടെ. എന്റെ നല്ലവരായ മുഖ്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാരും കാന്തവന്മാരും ഉമ്മമാരും മനസ്സിലാക്കേണ്ടതാണ്. കണ്ടോ നിങ്ങൾ, സാധാരണ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതാ ഇസ്ലാമിൽ സ്ത്രീ കല്യാണം കഴിക്കുന്നതിലേക്ക് ഒരു നിലയും വരയിലില്ലാത്തൊരു മതമാണ് ഇസ്ലാം. ആരെന്താണെന്നറിയോ? തപ്പിച്ചുക്കാവോ അങ്കാണിത്തുക്കാന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞു ഓടി മൂന്നും പറഞ്ഞു എന്ന് പറയുമ്പോ അതവിടെ പുറത്തു പോകുന്നു. ഇങ്ങനെ രണ്ട് വാക്കിൽ ഒരിങ്ങനാണ് ഇസ്ലാമിന്റെ കല്യാണം വേർവിരിയിലുമൊക്കെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. ഞാൻ പറയട്ടെ, അവർ ദീനെ പഠിക്കാത്തവരാണ് കേട്ടോ. വെറും വാക്കുകളെ കൊണ്ട് മാത്രമല്ല കല്യാണം എത്ര നിയമമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നത്. അതായത് പെണ്ണിനെ പെണ്ണായി ഭാര്യയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ നോക്കണം. ഒരാൾ തന്റെ ഭാര്യയും അവരും പരസ്പരം യോജിച്ചു പോകാതെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എടി പോണേ മൂന്നുതലാക്കും ചൊല്ലി എന്ന് പറഞ്ഞിട്ട് അവൾ ആട്ടി ഓടിക്കാൻ പറ്റുമോ? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ശരി, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായേക്കാം, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ എഴുന്നയാണെന്ന് വിചാരിച്ചവര് എന്നിട്ട് എഴുപക്ക് അടിക്കുന്നത് പോലെ അടിക്കുന്നവർ നമ്മുടെ സ്ഥലത്തിലുണ്ടായേക്കാം. അവരോട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ ഭാരപാഠം പോലും പഠിക്കാത്തവരാണ്. ഒറ്റയ്ക്ക് പെണ്ണിനെ അടിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആരില്ലെന്ന് പറഞ്ഞത് കണ്ടോ? അരാ പുരുഷന്റെ കയ്യിലാണ് പെണ്ണിന്റെ അധികാരം. ആ അധികാരം പുരുഷന് നിറവേറ്റുന്ന സമയത്ത് ഉമ്മമാരും പുരുഷന്മാരും പരസ്പരം യോജിച്ചു പോകുന്നില്ല. അവരതാ പരസ്പരം ഒരു തർക്കത്തിന്റെ വക്കിലെത്തിരിക്കുകയാണ്, ഒരു പ്രശ്നത്തിന്റെ വക്കിലെത്തിരിക്കുകയാണ്. എന്നാൽ അവിടെ ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ലഭിത്തങ്ങളല്ല, പരിശുദ്ധ ഖുർആൻ. അല്ല ഖുർആനിൽ പറയുന്നത് കണ്ടോ? ഒരു കൂട്ടം പെണ്ണുങ്ങൾ അവരും നിങ്ങളും പരസ്പരം പക്കമുണ്ടാകുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇസ്ലാമിന്റെ നിയമമാണ് പരിശുദ്ധ ഖുർആനില്ലെന്ന് പറയുമ്പോ ഫൈബോഹുന്ന പെണ്ണിനോട് നിങ്ങൾ ഉപദേശിക്കേണ്ടതാണ്. ആ പെണ്ണിനോട് വാഴന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചെറുപ്പക്കാരെ ശരിക്കൊന്ന് പഠിച്ചോ. അതാ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പ്രശ്നത്തിന്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നിന്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല, അങ്ങാരിയുടെ കോലായിരുന്നിട്ട് തന്റെ തങ്ങാരിമാരോട് ഭാര്യന്റെ പ്രശ്നം പറയലല്ല, എന്റെ വീട്ടിന്റെ രഹസ്യകാര്യങ്ങൾ പറയാനുള്ളതല്ല, പള്ളിന്റെ ഉത്താദിയോട് വന്നിട്ട് ഭാര്യന്റെ രഹസ്യം പറയാനുള്ളതല്ല, അതുപോലെ കണ്ടവരോടൊക്കെ നിന്റെ ഭാര്യന്റെ കാര്യം പറയാനുള്ളതല്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, മാനസിക രോഗികളാണ്. ഗംഗനാടി രംഭിട്ട് ചെയ്യേണ്ടതാണ്. തന്റെ ഭാര്യന്റെ രഹസ്യങ്ങളൊക്കെ അത് പുറത്തു പറഞ്ഞ് നടന്നുകൂടാ. ഞാൻ എന്റെ ഭാര്യ വേറോട് പറയട്ടെ, എന്റെ ഭർത്താവിന്റെ രഹസ്യങ്ങൾ അത് പുറത്തു പറഞ്ഞുകൂടാ. എന്നാൽ ചില സ്ത്രീകളെ കാണാം, അവർ രഹസ്യങ്ങൾ പുറത്തു പറയും, പറഞ്ഞിട്ട് പറയും, പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതും കൂടി പറയും, രഹസ്യങ്ങൾ പുറത്ത് പറയും, എന്നിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറയും. ഇതൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ഭർത്താവിന്റെ രഹസ്യം പുറത്തുവിടുന്ന ഉമ്മമാര് അവര് പുറകത്തിൽ കിടക്കൂല. കുറെ സംഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇരിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് രക്ഷിതാക്കൾ, അതാ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പര പിണക്കമുണ്ടാകുമെന്ന് കണ്ടാൽ എന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ നിയമമാണ്. ആ പെട്ടിലേക്ക് വയർന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് തലത്തൊരു സംശയം കുത്താരെ, ആ വയറിന് ഏത് കുത്താരനെയാണ് ഇനി വിളിക്കേണ്ടത്? എന്റെ ഭാര്യയ്ക്ക് ഒരാള് പറഞ്ഞു കൊടുക്കാൻ അത് മറുക്കുന്നത് കൊണ്ടുവരണോ, അല്ല സൈഡിൽ നിന്ന് കൊണ്ടുവരണോ, അല്ല മൊഹിമാറ്റുന്നത് കൊണ്ടുവരണോ, അല്ലെങ്കിൽ നാട്ടിലാരെങ്കിലും പ്രവർത്തകരെ വിളിക്കണോ? ശരിക്കും കേട്ടോ, ആ വയറ് കിട്ടാതെ കൊണ്ടുവന്നുള്ള വയറല്ല, ആ
ആദ്യം കുണ്ടിൽ നിന്ന് ചെവിടിലേക്ക് മന്ത്രിക്കുന്നവളാണ്. ഇപ്പോഴാണ് സ്ഥലത്തിന് മറ്റൊരു സംശയം ഉത്താരെ, എനിക്കും എന്റെ ഭാര്യക്കും പ്രശ്നമുണ്ട്, നിങ്ങൾ വാഴ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, എന്നാൽ നാളെ രാവിലെ ഞാൻ സാഹിന്റെ വീട്ടിലേക്ക് ഒന്ന് വരട്ടെ, എന്റെ ഭാര്യയോട് വാഴ് പറയാൻ എനിക്കൊരു മാറ്റർ ഉണ്ടാക്കി തരണോ എന്ന് ചിന്തിക്കുന്നതിൽ ചിലപ്പോൾ സദസ്സിലുണ്ടാകും. ഞാൻ പറയട്ടെ, അത് മാറ്റർ ഉണ്ടാക്കി വാഴ് പറയാനുള്ളതല്ല, എന്റെ ഭാര്യയും നീ റൂമിൽ ഉണ്ടാകുന്ന സമയത്ത് നിന്റെ ഭാര്യന്റെ ചോക്കിൽ നീ മന്ത്രിക്കുന്ന വേളാണ്. ആ വേള നീ പറയേണ്ട വിഷയം എന്താണ്? പെണ്ണേ, നീ ഒരു ഭാര്യയാണ്, ഞാനൊരു ഭർത്താവാണ്, നമ്മൾ നല്ല യോജിപ്പോടെ ജീവിക്കുന്ന സമയത്ത് അപ്പോഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തെ കീറാമ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നു. നേരെ മറിച്ച് നമ്മളതാ രണ്ടുപേരും ഒരു വീട്ടിൽ വെച്ചിട്ടോ വഴങ്ങി ജീവിക്കുമ്പോ പരസ്പരം പിണക്കത്തോടെ ജീവിക്കുന്ന സമയത്ത് അതാ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ദുആയല്ല, അവർ നമ്മൾക്ക് കേടായിട്ട് ദുആ ചെയ്യുന്നു, പരസ്പരം കേടായിട്ട് നമ്മൾക്ക് ലാലത്ത് ചെയ്യുന്നു. മലായിക്കത്തെങ്കിലും നമ്മൾക്ക് വേണ്ടി ലാലത്ത് ചെയ്യുന്നുണ്ടോ എന്നത് നീ ഭർത്താവിന്റെ ഭാര്യയോട് ഉപദേശിക്കേണ്ടതോ? അങ്ങനെ ഉപദേശിച്ച് നന്നാക്കണം കേട്ടോ. എത്ര ദിവസം പറയണം? ഒരു അത്യാവശ്യ ദിവസങ്ങളൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി അതാ തന്റെ ഭാര്യ അത് വാഴ് പറഞ്ഞു കൊടുത്ത് നന്നാകുന്നില്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? കഴിക്കാനായിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ല പറയുന്നത് കണ്ടോ? രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? അതാ ഉപദേശം പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാര്യ നന്നാകുന്നില്ല എങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്, കടപ്പറ മാറിക്കോ. ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് മറ്റൊരു റൂമിൽ, ഇങ്ങനെ കടപ്പറ മാറി താമസിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ചു ദിവസം കടപ്പറ മാറി താമസിക്കുമ്പോ ഭർത്താവിനോട് ഒരു അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു പെണ്ണാണിയെങ്കിൽ അവൾ നന്നാകര് തന്നെ, അവൾ ശരിയാകര് തന്നെ. എന്നിട്ട് കടപ്പുറ മാറിയിട്ട്, ആ കടപ്പുറ മാറിയിട്ട് താമസിച്ച് എന്നിട്ടും അവിടെ നന്നാകുന്നില്ല എങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. അന്ന് ഖുർആനിൽ പറയുന്നത് കണ്ടോ? ഉമ്മമാരെ ഇനി അടിക്കേണ്ടതാണ്, ആദ്യമായി ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. രണ്ടാമതായി എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് അവൾക്കൊന്ന് അടി പാസാക്കേണ്ടതാണ്. അപ്പോഴാണ് എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നു, സാറേ അടിക്കാനെങ്കിലും ഒരക്കവാണോ? എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കുകയാണ്, അതാ അല്ലാതെ ചെറുതീരി അവിടുത്തെ മുകളിൽ ലേഖപ്പെട്ടത് കാണാം. അടിക്കേണ്ടത് വടികൊണ്ടല്ല, എന്നാൽ അതിന്റെ ശൈലിയും പണ്ടിരുന്ന് രേഖപ്പെടുത്തുകയാണ്. ആ തവര് കൊണ്ട് അടിക്കുന്ന സമയത്ത് തവലിന്റെ തലയിലേക്ക് ഒരു കെട്ടിടേണ്ടതാണ്, എന്നിട്ട് അവളെ അടിക്കേണ്ടതാണ്. അപ്പോഴാണ് ചെറുപ്പക്കാർ ചിന്തിക്കുന്നു, ഓ ഒരു ഭാര്യയ്ക്ക് തവര് കൊണ്ട് അടിക്കുന്ന അത്രയും സിമ്പിൾ വിഷയമാണോ കുറുവാര് പറയുന്നത്? ഒരു ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മദീസാബ്, ആ മദീസാബിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോ നല്ല സ്നേഹത്തിന് ഞങ്ങൾ രണ്ടുപേരും കഴിയുകയാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ കസാരി ഇരിക്കുന്ന സമയത്ത് കസാരിങ്ങനെ കൈ മടക്കിയിട്ട് കണ്ണിങ്ങനെ മറുത്ത് എന്നിങ്ങനെ പേടിച്ച് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു. ഞാൻ കേട്ടോടുപ്പോ അടിച്ചിട്ടേ ഇല്ല. ഇത്രയും നല്ല സ്നേഹത്തിന് കഴിയുന്ന ഉസ്താദ് കൈയ്യെ ഓങ്ങിട്ട് വരുമ്പോ ഞാൻ അട്ടാത്ത തോടുകയാണ്. ഉസ്താദ് എന്നെ അടിച്ചു കൊടുക്കാൻ അടിക്കേണ്ടതില്ല. വളരെ സ്നേഹത്തിന് കഴിയുന്നവർ കണ്ണ് മറുത്ത് നോക്കിയാൽ തന്നെ എന്റെ മനസ്സ് വേദനയാകുന്ന എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ ആ ഭാര്യന്റെ മുമ്പിൽ കണ്ണ് ഞാനിങ്ങനെ മറച്ചിട്ട് അടിക്കാതെ കൈയ്യെ ഓങ്ങിട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോ തന്നെ മനസ്സിലാക്കും സ്നേഹമുണ്ടോ? മനസ്സ് പൊട്ടങ്ങൾ തന്നെ. അപ്പൊ മനസ്സിന്റെ വേദന അറിയാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നതോ, അല്ലാതെ ശരീരത്തിന്റെ ബാഹ്യഭാഗം വേദനിക്കാൻ വേണ്ടിയില്ല. അതുകൊണ്ട് അവർ പണ്ഡിതന്മാരെ കിതാബിൽ പറഞ്ഞു, അടിക്കേണ്ട ടവലുകളെ കൊണ്ടാണ്, അല്ലാതെ ഒരു വരക്കറുകളെ കൊണ്ട് അല്ല എന്നൊക്കെ പണ്ഡിതന്മാരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഞാനിത് പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, പൈനതായനക്കും പരാതഹു അലൈഹിന്ന സബീലാ. ഇനി ആ ഉമ്മമാരെ നിങ്ങൾക്ക് വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നയമും അതാ നമ്മൾ നടപ്പിൽ കൊണ്ടുവന്നപ്പോ ഉമ്മമാര് ശരിയായി പോയാൽ ഇനി വേറെ വഴി തേടാതിക്കണ്ട.
തെറ്റിദ്ധരിച്ചവരെ പറയുകയാണ്, ഹരാമോനുമ്പ കിട്ടുന്നു വേണ്ടാതിരിക്കുമ്പ ഭർത്താക്കുന്നു. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഖുർആനിൽ പറയുന്നു, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉപദേശിക്കേണ്ടതാണ്, രണ്ടാമതായി കടപ്പുറ ഒഴിവാക്കേണ്ടതാണ്, മൂന്നാമതായി ഒന്ന് അടിക്കേണ്ടതാണ്. ഇനി മൂന്ന് ഘട്ടം കഴിഞ്ഞിട്ട് ശരിയാകുന്നില്ല എങ്കിൽ പിന്നെയാണ് തലാഖിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. തലാഖ് ചൊല്ലണമെന്നല്ല, പിന്നെയാണ് തലാഖിനെ കുറിച്ച് ചിന്തിക്കാറുള്ളതാണ് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ആകെയാ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, നിങ്ങളെ കയ്യിലാണ് അധികാരം കേട്ടോ. എന്നിന്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതാ ഉമ്മമാരൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങളൊക്കെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരാണ്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, അങ്ങനെയാണ് യഥാർത്ഥ മുമ്പിനീകൾ വേണ്ടത്. സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഉമ്മമാരെ ജീവിക്കേണ്ടത് അങ്ങനെയാണ്. പുറപ്പറങ്ങി നടക്കല് അത് മുസ്ലിം പെണ്ണിന്റെ ജീവിതമല്ല.